ആധുനികതയുടെ മലയാള കവിതകളിൽ ഭാവുകത്വം കൊണ്ടും കാവ്യബിംബങ്ങളുടെ ഒഴുക്കുകളാലും ലളിതമായ ഭാഷാശൈലി കൊണ്ടും കവിതാലോകത്ത് വീരാൻകുട്ടി രചിച്ച വീരാൻകുട്ടിയുടെ കവിതകൾ ഇടം പിടിച്ചിരിക്കുന്നു. പ്രകൃതി, പ്രണയം, പ്രതിരോധവുമായി ജ്വലിച്ചു നിൽക്കുന്ന കവിതകളാണ് വീരാൻകുട്ടിയുടെ അഭിമുഖം കവിത എന്ന പേരിലുള്ള കവിതാ സമാഹാരത്തിലുള്ളത്. അഭിമുഖത്തിൽ തൻ്റെ കാവ്യജീവിതത്തിൻ്റെ നാൾ വഴികളും കവിതാ സങ്കല്പങ്ങളും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മലയാള കവിതകളെ പിന്നിലോട്ട് വായിച്ചും ആധുനിക കവിതകളിലൂടെ മുന്നോട്ട് നയിച്ചും കവിയായി ജീവിക്കാൻ സാഹസം കൂടിയാണെന്ന് എഴുതി കാലത്തിന് മുമ്പേ നടന്നു കവി നമ്മോടൊപ്പം കൂടുന്നു. കവിതകളുടെ ലോകാനുഭവങ്ങളും ദളിത് സ്ത്രീ പരിസ്ഥിതി തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അഭിമുഖം ആകർഷകവും വായനാനുഭവങ്ങളിൽ മികച്ചതുമാണ്. ജീവിതം അനുഭവങ്ങളുടെ തിരമാലകൾക്കിടയിൽപ്പെട്ട് ഉഴലുന്ന ഒരു പ്രതിഭാസമാണ്. ഈ പ്രവാഹത്തിൽ നമ്മുടെ മേൽ വർഷിക്കുന്ന ഭാഷയുടെ കാർമേഘക്കൂട്ടിൽ നിന്ന് മതിതീരാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അനസ്യൂതമായ ഒരു കവിതാ പെയ്ത്താണ് ശ്രീ വീരാൻകുട്ടിയുടെ കവിതകൾ. അത് നമുക്ക് മുന്നിൽ വികാരങ്ങളുടെ വെളിച്ചം ഉതിർത്തുകൊണ്ടേയിരിക്കുന്നു. ഏത് കാലത്തും മന്ദഹസിക്കുന്ന മന്ദാരപ്പൂക്കളെ പോലെ ഈ 30 കവിതകളും നാം ഓരോരുത്തരും ഹൃദയതലങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നു. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ച് നിർത്തേണ്ട പ്രാധാന്യത്തെപ്പറ്റി കാവ്യഭാഷയിൽ സമർത്ഥമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രകൃതിയോട് ഹൃദയം ചേർത്ത് വെച്ച് തീരെ ചെറിയ ഇനം ചില ഒച്ചകൾ മേധാ പട്കർക്ക് സമർപ്പിക്കുന്നുമുണ്ട്. പൂക്കെയ്ത പോള പിന്തുണരുന്നതിൻ്റെ, പൂനില്ല് കതിരിട്ട് മലരുന്നതിൻ്റെ, പൂ വിരിയുന്നതിൻ്റെ, ഇല കൊഴിയുന്നതിൻ്റെ തീരെ തീരെ ചെറിയ വലിയ ഒച്ചകൾ നമുക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. നാട്ടിൽ നിന്നും മടങ്ങുമ്പോൾ വയൽ തത്ത എൻ്റെ ഫോട്ടോ എടുക്കുമോ ചോദിച്ച് പുറകേ വരുന്നതും, കുടുക്കയിൽ കാണുന്ന കാലം മാറും മുമ്പത്തെ പശുമയിൽ ആരും കാണാതെ കിടന്ന വിത്തിനെ കാണുന്നതും എല്ലാം മനോഹരമായ വർണ്ണനകൾ തന്നെ. മരങ്ങളുടെ ആശുപത്രി അനിൽ അഗർവാളിനോട് നല്ല നടത്തിപ്പിന് മരങ്ങളുടെ ആശുപത്രിയിൽ പോകാൻ പറയുന്ന ഭാവുകത്വം സ്മാരകത്തിലും കാക്കച്ചിയിലും തുടങ്ങി നീണ്ടുപോകുന്നു. ഭൂമി തുള്ളിത്തുടങ്ങും മുമ്പ് ചീവീടുകൾക്ക് തോറ്റം പറയുവാനുള്ളതും മൃഗശാലയിലെ സ്വാതന്ത്ര്യം സംസാരിച്ചും മരങ്ങൾ തീപിടിച്ചും പെൺമരങ്ങളെ പറഞ്ഞുകൊണ്ടും അരുതേ എന്ന് തൊട്ടാവാടി കൈകൂപ്പി യാചിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിച്ചും പ്രകൃതി ജീവജാലങ്ങളുടെ അതിജീവനത്തിനാണെന്ന ആവശ്യം അടിവരയിട്ട് ലിഖിതപ്പെടുത്തുന്നു. പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ വന്യമായ കാവ്യസങ്കല്പങ്ങൾ ഓരോ കവിതകളിലും പുതിയ വായനാനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമുള്ള മരമില്ല മേരെ, ചുണ്ടുകൾക്ക് എത്ര കുത്തിയാലും ശില്പമാകുന്നില്ല തീരെ. പ്രണയമില്ലാത്ത ജീവിതങ്ങളുടെ നിരർത്ഥകത ഭംഗിയായി വരച്ചിടുന്നു. ചുംബനങ്ങളുടെ ദൈവ വിചാരണകളും രണ്ട് വെളിച്ചവും രണ്ടിരുട്ടും അലിഞ്ഞ് ഒന്നായി ചേരുന്നതും രണ്ട് പ്രാണനുകൾ ഒട്ടുന്ന ആകസ്മികതയാണ് പ്രണയമെന്ന് പറയുന്ന കവിവചനങ്ങൾ, ഉപമകൾ ഒന്നിനൊന്ന് ഇഴചേർന്ന് നിൽക്കുന്നു. പ്രണയത്തിൻ്റെ മായിക ലോകത്തിലേക്ക് കവിത നമ്മെ കൈപിടിച്ചു നടത്തുന്നു. പ്രതിരോധ കവിതകളുടെ കൂട്ടങ്ങളിൽ വാക്കിൻ്റെ കൃത്യമായ വിന്യാസങ്ങളിലൂടെ വായനക്കാരിൽ ഇരുട്ടിൽ ചൂട്ടുകത്തിച്ച് വഴിതെളിക്കുന്നു വീരാൻകുട്ടി കവിതകൾ. നാടോടി എന്ന കവിത ഒന്നുമില്ലാതിരുന്നിട്ടും ഒന്നിനും അടിമപ്പെടാൻ തയ്യാറില്ലാത്ത മനസ്സിൻ്റെ ഉടമയായ ഭീരുക്കളായ ലോക ജനതകൾക്ക് മുന്നിൽ കാണിച്ചു നിൽക്കുന്നു. ഈ ലോകത്തിൽ നാം എല്ലാവരും നമ്മുടേതായ സാമ്രാജ്യത്തിൻ്റെ അവകാശികളാണെന്ന് വാക്കുകൾ ദൃശ്യമാക്കുന്നു. എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നും പ്രതിരോധത്തിൻ്റെ കൊടുങ്കാറ്റ് ഉയരുന്നു. മൺവീറ എന്ന കവിത കാലത്തിൻ്റെ ചുവന്ന പൂക്കൾ സമ്മാനിച്ച ആത്മവിശ്വാസത്തിൻ്റെ സ്ത്രീ നിശ്വാസമാണ്. സ്വയം ഇഞ്ചിഞ്ചായി നുറുങ്ങിയമരുന്ന നേരത്തും ഭീരുക്കളുടെ ലോകമല്ല നമ്മുടെ സ്വത്വത്തിൻ്റെ ജീവിത ദർശനമാണെന്ന് അടയാളപ്പെടുത്തേണ്ടതെന്ന് ഈ കവിത നമ്മളോട് പറയുന്നു. കാലം കണ്ണിലായി കാത്തുവെച്ച തീ വസന്തമാണ് ഓരോ കവിതയും. ഈ വസന്തത്തിൻ്റെ വേരുകൾ നമ്മുടെ മനസ്സുകളിൽ അതിരില്ലാത്ത സ്നേഹാകാശം സമ്മാനിക്കട്ടെ.